മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു തവണ പറഞ്ഞു, അവിടുത്തെ വേർപാടിനു മുമ്പ് അല്ലാഹു ഞങ്ങളെ മരിപ്പിക്കണമേ എന്ന് അങ്ങ് ദുആ ചെയ്യുമോ റസൂലേ? അങ്ങ് വഫാത്താകുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ മരിച്ചു പോകണം അല്ലാഹുവിന്റെ റസൂലേ, അതിനു വേണ്ടി അങ്ങ് തേടുമോ? അഥവാ അങ്ങയുടെ കാലശേഷം ഞങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിലോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഉപദേശിക്കുമോ അല്ലാഹുവിന്റെ റസൂലേ? നിങ്ങളെ വഫാത്തിന് മുമ്പ് ഞങ്ങൾ മരിക്കട്ടെ, അതാണ് എന്റെ ആഗ്രഹം. അതിനുശേഷം ജീവിക്കുകയാണെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്ന് ഒന്ന് പറഞ്ഞു തരുമോ അല്ലാഹുവിന്റെ റസൂലേ? ഞങ്ങൾ ജിഹാദ് പങ്കെടുത്തോട്ടെ, വളരെ ശ്രദ്ധിക്കണം. ഞങ്ങൾ ജിഹാദ്, ദൈവമാർഗത്തിലുള്ള സമരം, അതേറ്റവും നല്ല കാര്യമല്ലേ? അത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ജിഹാദ് ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു പുണ്യകർമ്മമാണ്, പക്ഷേ നഫ്സിനെ നിയന്ത്രിക്കുന്ന വേറെയും ചില കാര്യങ്ങളുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഉടൻ തന്നെ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോമ്പെടുത്തോട്ടെ. നോമ്പ് ധാരാളം ആളുകൾ ഏർപ്പെടുന്ന ഒരു നല്ല കാര്യമാണ്, ഉത്തമ കാര്യമാണ്, പക്ഷേ നഫ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തനിക്കറിവുള്ള പുണ്യകർമ്മങ്ങൾ ഒന്നൊന്നായിട്ട് മുആദ് എണ്ണി പറഞ്ഞു, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുണ്യകർമ്മം പറ്റുമോ, ഈ പുണ്യകർമ്മം പറ്റുമോ, ഏതാണ് ഏറ്റവും ഉത്തമം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോഴും പുണ്യ റസൂല് പറഞ്ഞു, അതിനേക്കാൾ നല്ലതുണ്ട്, അതിനേക്കാൾ ഉത്തമമായതുണ്ട്. ആ ഉത്തമമായത് ഏതെന്ന് പറയുമോ എന്ന് പരിശുദ്ധ റസൂലിനോട് ചോദിച്ചപ്പോ മുആദിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുആദേ, നല്ല വാക്ക് മാത്രം സംസാരിക്കുക അല്ലെങ്കിൽ മൗനിയായിരിക്കുക. നല്ല വാക്ക് സംസാരിച്ചാൽ അതിന്റെ പേരിൽ ധാരാളം ഉത്തമമായ സൽഫലങ്ങൾ കൈവരും, ശർറായ കാര്യങ്ങളാണെങ്കിൽ അതിന്റെ പേരിൽ ദുഷ്ഫലങ്ങളും കൈവരും. നാവ് കാരണം നരകത്തിൽ തള്ളപ്പെടും. അല്ലാഹു അന്ത്യദിനത്തിൽ മൗനിയായിരിക്കുന്നവരെ ഇഷ്ടപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.